ബിജെപിയുടെ എക്കാലത്തെയും സ്വപ്നം പൂവണിഞ്ഞത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. അതും തൃശൂരിൽ. ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമായ തൃശൂരിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. ഇതോടെ ബിജെപിയുടെ ഹൈപ്പ് കേരളത്തിൽ വർദ്ധിച്ചു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കും തുടക്കം കുറിച്ചിരുന്നു. പക്ഷെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ് എന്നും മറിച്ച് ബിജെപിക്ക് ലഭിച്ചതല്ല എന്നതും പച്ചയായ ഒരു സത്യം മാത്രമാണ്. അത്തരത്തിൽ ബിജെപിക്ക് വേണ്ടി കേരളത്തിൽ താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. കേന്ദ്രമന്ത്രി സ്ഥാനം വരെ കിട്ടുമെന്ന ദിവാസ്വപ്നത്തിലായിരുന്നു സുരേഷ് ഗോപി മുൻപോട്ടു പോയത്. അവസാനം ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. അതിന്റെ പേരിൽ കേന്ദ്രവുമായി സുരേഷ് ഗോപി കൊമ്പുകോർക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ സംഭവം വിവാദമായതോടെ മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സഹമന്ത്രി സ്ഥാനം ഇരുകൈയും നീട്ടി ഏറ്റുവാങ്ങി സത്യപ്രതിജ്ഞയും ചെയ്ത് തന്റെ സന്തോഷം പങ്കുവെക്കുകയും സുരേഷ് ഗോപി ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് BJP നിലപാടുകളെ അനുകൂലിക്കുന്ന സമീപനമായിരുന്നില്ല സുരേഷ് ഗോപിയുടേത്. അത്തരത്തിൽ ഇപ്പോൾ നടനും MLA മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ നിസ്സാരവൽക്കരിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കൈവിട്ടിരിക്കുകയാണ് സംസ്ഥാന BJP നേതൃത്വം. പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകളും സുരേഷ് ഗോപിയെ വിയോജിച്ച് പറയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാർട്ടി നിലപാട് പറയേണ്ടത് സുരേഷ് ഗോപിയല്ല എന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്നത്. ലൈംഗികാരോപണം നേരിടുന്ന മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെ മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ഇന്നലെ തള്ളി പറഞ്ഞത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അവസാനിച്ചില്ല. സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന BJP പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു. അധ്യക്ഷനടക്കം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ മുകേഷിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരായി നിലപാടെടുത്ത സുരേഷ് ഗോപിയുടെ പ്രവൃത്തി തീരെ ശരിയായില്ലെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന ഭാരവാഹികൾ. PK കൃഷ്ണദാസ് പക്ഷമടക്കം ഇക്കുറി ഔദ്യോഗിക പക്ഷത്തിനൊപ്പമാണ് നിലയുറച്ചു നിൽക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മുകേഷിനെതിരെ പാർട്ടി സമരം ചെയ്യുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ പക്ഷം. MT രമേശ് അടക്കമുള്ള നേതാക്കൾ സുരേഷ് ഗോപിയെ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യരാകട്ടെ പരസ്യമായി ഫേസ്ബുക്കിൽ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സുരേഷ് ഗോപി വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം. ഇപ്പോൾ സുരേഷ് ഗോപിയെ തള്ളിക്കളയേണ്ട അവസ്ഥയാണ് കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ ഉള്ളത് എന്നതാണ് വാസ്തവം.